യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിനിടെ മന്ത്രി ജി സുധാകരൻ പൂതനയെന്ന് വിളിച്ചത് മാധ്യമങ്ങൾ വലിയ വിവാദമാക്കിയിരുന്നു. അരൂർ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ഈ പൂതന പരാമർശത്തിൽ ക്ഷമാപണം അറിയിച്ച് മന്ത്രി രംഗത്തെത്തിയിരുന്നു. നിയുക്ത MLA ഷാനിമോൾ ഉസ്മാനെ താൻ പൂതന എന്ന് വിളിച്ചിട്ടില്ലെന്നും സ്ത്രീകളെപ്പറ്റി അപമാനകരമായ പരാമർശങ്ങൾ നടത്താറില്ലെന്നുമായിരുന്നു മന്ത്രി ജി സുധാകരൻ്റെ പ്രതികരണം. സുധാകരൻ്റെ ക്ഷമാപണത്തെ ട്രോളിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മാധ്യമ നിരീക്ഷകനായ അഡ്വക്കേറ്റ് എ ജയശങ്കർ. ഇദ്ദേഹത്തിൻ്റെ മാസ് ട്രോൾ കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയം. തൻ്റെ അറിവിൽ വളരെ സത്യസന്ധനായ ഒരു പൊതുപ്രവർത്തനാണ് സഖാവ് ജി സുധാകരനെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുഖവിലക്കെടുക്കുന്നുമെന്നാണ് കുറിപ്പിലൂടെ അഡ്വക്കേറ്റ് എ ജയശങ്കർ പറയുന്നത്. മന്ത്രി ജി സുധാകരനെ പറ്റി താൻ നടത്തിയ പരാമർശം അതിനാൽ പിൻവലിക്കുന്നുവെന്നും അദ്ദേഹത്തിനുണ്ടായ മനോവേദനയിൽ വ്യസനിക്കുന്നുവെന്നുമാണ് അഡ്വക്കേറ്റ് എ ജയശങ്കറിൻ്റെ കുറിപ്പ്. ഇടതുപക്ഷത്തിൻ്റെ പൊന്നാമ്പ്രം കോട്ടയാണ് അരൂർ. അവിരാതരകനും ഗൗരിയമ്മയും PS ശ്രീനിവാസനും AM ആരിഫും ഒക്കെ വിജയിച്ച മണ്ഡലം. ഈ ചെങ്കോട്ട ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റ് നഷ്ടമാകുന്നത് ഇതാദ്യമായാണ്. മരാമത്ത് മന്ത്രി ജി സുധാകരൻ്റെ വാമൊഴി വഴക്കമാണ് അരൂരിൽ ഷാനിമോളുടെ വിജയം സുസാധ്യമാക്കിയതെന്നും അക്ഷരാർത്ഥത്തിൽ വിജയം ഒരു പൂതനാ മോക്ഷം തന്നെയാണെന്നും ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതുടൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ കുറിപ്പിട്ടിരുന്നു. മന്ത്രി ജി സുധാകരനെ ട്രോളിക്കൊണ്ട് രംഗത്തെത്തിയ അഡ്വക്കേറ്റ് എ ജയശങ്കറിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അനവധി പേരാണ് ലൈക്ക് ചെയ്തിട്ടുള്ളത്. ധാരാളം ഷെയറുകളും എണ്ണിയാലൊടങ്ങാത്ത കമൻറ്റുകളും ഈ കുറിപ്പിന് ലഭിച്ചിട്ടുണ്ട്. ആ മനോവേദനയിൽ നിന്നും മനോഹരമായ ഒരു വിലാപകാവ്യം മഹാകവി രചിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മഹാകവി ജി സുധാകരൻ എഴുതിയ കന്നിമാസത്തിലെ ചിരിക്കുന്ന പട്ടി എന്ന കവിതാ സമാഹാരം എല്ലാവരും വായിക്കണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു. ആളൊരു നന്മ മരമൊക്കെ തന്നെ, പക്ഷെ വായിൽ നിന്ന് വരുന്ന ഡയലോഗ് തനി കൂതറ എന്ന് മാത്രം. ഒരു കാര്യത്തിനോടും നല്ല ഭാഷയിൽ വർത്തമാനം പറയാൻ അറിയില്ല തുടങ്ങി രസകരമായ കമൻറ്റുകൾ ഏറെയുണ്ട് അഡ്വക്കേറ്റ് എ ജയശങ്കറിൻ്റെ കുറിപ്പിന് കീഴേ. ലോകം കണ്ട ഏറ്റവും വലിയ തീവ്രവാദിയെ പറ്റി കവിത എഴുതിയ മഹാകവിയാണ് ജി സുധാകരൻ. കേരളത്തിലെ റോഡുകളെപ്പറ്റി ഒന്നും ശരിയാക്കാൻ സുധാകരന് സമയമില്ല, ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ. ആ പാവത്തിന് ഇനിയും ഇങ്ങനെ തേച്ചൊട്ടിക്കണോ വക്കീലേ എന്നാണ് ഒരു കൂട്ടർ കമൻറ്റുകളിലൂടെ അഡ്വക്കേറ്റ് ജയശങ്കറിനോട് രസകരമായി ചോദിക്കുന്നത്. സത്യസന്ധനാണെന്നും അതുകൊണ്ട് സദാ കുരയ്ക്കണമെന്നുമുള്ള രസകരമായ കമൻറ്റുകളും ഇക്കൂട്ടത്തിലുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ഈ രസകരമായ കുറിപ്പ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.